Hey guys, Asif on a new video. In this video, KINEMASTER and a additional features and participate on the KINEMASTER application hidden features of Kenya participate in the part 2. Up a video Muruan Kana, Adipoli, Pudia features of Lakunde, when another video like Yamakale, share a subscribe to the channel, subscribe to the bell button. Up a Samegala video. KINEMASTER നമുക്ക് ഫയൽസ് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്യണ്ട നമുക്ക് അതേ പ്ലേസിൽ അതേ എഫക്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്ക് ഒരു പ്രോജക്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം നമുക്ക് മീഡിയ ഫയൽ മെയിൻ മീഡിയ ഫയൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ലെയറിലുള്ള ഫയൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഓഡിയോസും റീപ്ലേസ് ചെയ്യാൻ പറ്റും ഓക്കേ അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഈ മെയിൻ മീഡിയ ഫയൽ സെലക്ട് ചെയ്യാണ് എന്നിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ് മുകളിൽ നമുക്കൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിന് പകരമായിട്ട് ആഡ് ചെയ്യേണ്ട ഫയൽ സെലക്ട് ചെയ്യാം ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ട്യൂട്ടോറിയലിനായിട്ട് സെലക്ട് ചെയ്തു നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഫയലിൻ്റെ അത്രയും ലെങ്ത് തന്നെയായിരിക്കും വരിക വേണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ലെയറിലുള്ള ഫയൽസും റീപ്ലേസ് ചെയ്യാം ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ ഫയൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഓഡിയോ ഫയൽ നമുക്ക് റീപ്ലേസ് ചെയ്യാനും ഇതേ ട്രിക്ക് തന്നെയാണ് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓഡിയോയുടെ മുകളിൽ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട ഓഡിയോ സെലക്ട് ചെയ്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം അതേപോലെ തന്നെ ഇമേജസ് ആണെങ്കിൽ ഇമേജസും നമുക്ക് ഇതേപോലെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം ഗെറ്റ് പ്രോജക്ട്സ് എന്നൊരു ഫീച്ചർ കൈൻമാസ്റ്ററിൽ അവൈലബിൾ ആണ് ഈ ഒരു ഫീച്ചർ ലഭിക്കാത്തവർ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക ഗെറ്റ് പ്രോജക്ട്സ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് പ്രോജക്ട്സ് ഇവിടെ കാണാൻ പറ്റും ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രോജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് പ്രീ സെറ്റ് പ്രോജക്ട്സ് ആണ് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫയൽ ആഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഇവിടെ മുകളിലും നമുക്ക് ഒരുപാട് കാറ്റഗറീസ് കാണാം ടെക്സ്റ്റ് റെട്രോ മിനിമൽ മ്യൂസിക് ഇൻട്രോ ഓൺ ബീറ്റ് അപ്പോൾ നമുക്കിവിടെ വ്ളോഗ് സെലക്ട് ചെയ്യാം ഒരു വീഡിയോ ട്യൂട്ടോറിയലിനായിട്ട് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാണ് ഇനി നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് കംപ്ലീറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രിവ്യൂവിൽ കാണുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ഫയൽ പ്രീസെറ്റിൽ നമ്മുടെ ഫയൽ കൊണ്ടുവരാം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയ ശേഷം ബാക്കോട്ട് വരിക ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു പ്രൊജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ശേഷം ആ ഒരു പ്രൊജക്റ്റിൽ ആവശ്യമായിട്ടുള്ള എഫക്ട്സ് പിന്നെ കുറച്ച് ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ച ആ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനുള്ള ഈ പ്രൊജക്റ്റിലുള്ള ഫയലുകളൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയലുകൾ ആഡ് ചെയ്യാം വീഡിയോസ് ആണെങ്കിലും വീഡിയോസ് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഫോട്ടോസ് ആണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് റീപ്ലേസ് ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യാം ഇനി സ്ക്രീനിൽ ഫിറ്റാവാനായിട്ട് ഇപ്പോൾ ഇത് ഫിറ്റല്ല ജസ്റ്റ് ആ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് പാൻ ആൻഡ് സൂമിൻ്റെ ഓപ്ഷനിൽ പോവാം ഓക്കെ അതിനായിട്ട് മിഡിലിൽ ക്ലിക്ക് ചെയ്യുക മിഡിലിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഫിറ്റ് ടു സ്ക്രീൻ ആവുന്നതായിരിക്കും അപ്പോൾ ഒരു ഫയൽ റീപ്ലേസ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നു അപ്പോൾ ഇതിലുള്ള ഓരോ ഫയലും റീപ്ലേസ് ചെയ്യുക ഇനി ഞാൻ തയ്യാറാക്കിയ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വെറൈറ്റി വീഡിയോ എഡിറ്റിംഗ് അറിയാത്തവർക്ക് ഈ ഗെറ്റ് പ്രോജക്ട്സ് എന്ന ഫീച്ചർ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും നമുക്ക് കൈൻമാസ്റ്ററിലെ പ്രോജക്ട്സ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം നമ്മൾ എഡിറ്റ് ചെയ്തതിൻ്റെ ബാക്കി കൂട്ടുകാർക്ക് അവരുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് തിരിച്ചും ചെയ്യാൻ പറ്റും പിന്നെ പ്രോജക്ട്സ് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ട് വെക്കാം നമുക്ക് എപ്പോഴെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ജസ്റ്റ് നമുക്ക് ആ ഒരു പ്രോജക്ട്സ് സെലക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന ഓപ്ഷനിൽ എക്സ്പോർട്ട് പ്രോജക്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഗാലറിയിൽ നിന്നും ഫോൾഡർ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് സ്പെഷ്യൽ ഫോൾഡർ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു ഫോൾഡറിലോട്ട് സേവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഫയൽ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ലിങ്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്ക് ഷെയർ ചെയ്യേണ്ട അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം
ഇനി നമ്മൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊജക്ട്സ് അവർക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം അവരുടെ കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷനിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്തതാണെന്ന് കുട്ടിക്കോ, അതെങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം? ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ എന്ന ആ ഒരു ഓപ്ഷനിലോട്ട് പോവാം. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇമ്പോർട്ട് പ്രൊജക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. വാട്സപ്പിലാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വാട്സപ്പിൻ്റെ ആ ഫോൾഡറിൽ പോവാം, അല്ലെങ്കിൽ ഏത് ഫോൾഡറിലാണ് ആ ഫയൽ ഉള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇമ്പോർട്ട് ആവുന്നവരെ. ഇതേപോലെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വോളിയൂം ചില ഭാഗത്ത് കൂടുതലും ചില ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്ന ഭാഗത്തൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈൻമാസ്റ്ററിനകത്ത് അങ്ങനത്തെ ഒരു ഫീച്ചറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മ്യൂസിക് ഓഡിയോ ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫയൽ ആദ്യം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡക്കിംഗ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ലൂപ്പ് പിന്നെ ലൂപ്പ് ടു എൻഡ് ഈ രണ്ട് ഫീച്ചർ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്യുന്നത് കൊണ്ട് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നതായിരിക്കും. എക്സ്ട്രാ ഭാഗമോ അല്ലെങ്കിൽ കുറവോ വരത്തില്ല. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളവർ എനേബിൾ ചെയ്ത് കൊടുക്കുക. അടിപൊളിയാണത്. ഇനി നമുക്ക് വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വോളിയം കൂടുതൽ വേണ്ട ഭാഗവും കുറവ് വേണ്ട ഭാഗവും ട്രിം ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് കുറവ് വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കത്രിക ഓപ്ഷനിൽ പോയിട്ട് സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഏത് വരെയാണ് നമുക്ക് വോളിയം കൂടുതൽ വേണ്ടത് അപ്പോൾ അവിടെയും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് കത്രിക ഓപ്ഷനിൽ പോവുക. അതിനുശേഷം സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ട്രിം ചെയ്ത ആ ഫയൽ സെലക്ട് ചെയ്യുക വോളിയം കുറച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ മീഡിയ ഫയൽ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വോളിയൂമിൻ്റെ ആ ഓപ്ഷനിൽ പോവുക. അതിൽ പോയിട്ട് എഫ് സ്റ്റാർ എന്ന ഓപ്ഷനാണ് കുറച്ച് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഏകദേശം 85 or 82 കുറച്ച് കൊടുക്കുക ചെറിയ സൗണ്ടിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എൻഡിലുള്ള ആ മീഡിയ ഫയൽ കൂടി സെലക്ട് ചെയ്തിട്ട് വോളിയൂം ഓപ്ഷനിൽ പോയിട്ട് എഫ് സ്റ്റാർ 82 സെയിം കൊടുക്കുക. 82, 85 മിഡിലുള്ളത് 100 വെക്കുക. ഇനി ഈ വീഡിയോയിലെ ഓഡിയോ ഒന്ന് കേട്ട് നോക്കൂ. മുയലുട്ട പായുന്നടാ നിങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഓഡിയോ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനിലൂടെ എഡിറ്റ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഫയലുകൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനിൽ പിൻ ചെയ്തിട്ട് വെക്കാൻ പറ്റും. ലെയറിലുള്ള ഫയൽ ഇപ്പോൾ ഓഡിയോ ആയാലും ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നമുക്ക് പിൻ ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടൈം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പിൻ ചെയ്യാം. നമ്മളൊരു ടൈമിൽ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ നിന്നും ആ ഒരു ഫയൽ മൂവ് ചെയ്യത്തില്ല, കറക്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓഡിയോ ഫയൽ ഞാനും 3.47 സെക്കൻഡിലേക്കാണ് പിൻ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ഇനി നമുക്ക് ആ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന പിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് പിൻ ചെയ്യാം. ഇനി ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ ഏത് മുമ്പിലോ ഇടയിലോ ഏതൊരു ഫയൽ ആഡ് ചെയ്താലും ഈ ഒരു ലെയർ അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഒരു മീഡിയ ഫയൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഓഡിയോ കറക്റ്റ് ആ ടൈമിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അത് ഈ ഒരു ഫയലിൻ്റെ കൂടെ തന്നെ പോകുന്നതായിരിക്കും. നമ്മളിപ്പോൾ പിൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ രണ്ടാമത്തെ ഫയലിൻ്റെ കൂടെ ആയിരിക്കും ഈ ഒരു ഓഡിയോ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ ഫീച്ചേഴ്സുകളിൽ ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നത്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോമായി. അപ്പോഴേക്കും ടാറ്റ, ബൈ ബൈ.